2021 IPL സീസണിൽ ഇതിനോടകമുള്ള മത്സരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വീക്കിലെ മത്സരങ്ങളെല്ലാം തന്നെ സീറ്റടിച്ച് ത്രില്ലറിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ വീക്കായിട്ട് IPL ഈ ഒരു വീക്ക് മാറിയിരിക്കുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തുടർച്ചയുള്ള നാലാമത്തെ ദിവസവും നാലാമത്തെ മത്സരത്തിലും അവസാന പന്ത് വരെ ആവേശം വിതരിക്കുന്ന ഒരു മത്സരത്തിനാണ് ഈ ഒരു നാലാം അംഗത്തിലും നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്ന IPL ഈ ഒരു സീസണിലെ 17th മത്സരത്തെ പറ്റിയാണ്. ഈ ഒരു 17th അംഗത്തിൽ ഏറ്റുമുട്ടിയതാവട്ടെ നമ്മുടെ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സുമായിരുന്നു. എന്താണെങ്കിലും അവസാന പന്ത് വരെ ആവശ്യം വിതറിയ ഈ ഒരു മത്സരത്തിൽ 3 runs ത്രസിപ്പിക്കുന്ന ഒരു വിജയമാണ് നമ്മുടെ RR പിടിച്ചെടുക്കുന്നത്. എന്താണെങ്കിലും ചുണ്ടിയൻ കപ്പിനുമിടയിൽ ഈ ഒരു മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ MS ധോണി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ബാറ്റിംഗ് നിരയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി മികച്ചതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി മികച്ചതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞേനെ. ശരിക്കും പറഞ്ഞാൽ മധ്യ ഓവറുകളിൽ ഞങ്ങൾ കുറച്ചുകൂടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിരുന്നു. മാത്രമല്ല ഈ ഒരു പിച്ചിലേക്ക് വരികയാണെങ്കിൽ സ്പിന്നിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചായിരുന്നു. എന്നാൽ അതിന് വലിയ ഉപരിയായിട്ട് അല്ലെങ്കിൽ വളരെ മാരകമായ രീതിയിൽ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു ഓക്കെ ആയിട്ടുള്ള രീതിയിൽ സ്പിന്നിനെ ഈ ഒരു പിച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല അവസാന ഓവറിലേക്ക് വന്നപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഡ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ഗുണമെല്ലാം തന്നെ ബാറ്റ് ചെയ്യുന്നവർക്ക് ലഭിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പക്ഷേ വിജയം പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞേനെ. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രൈക്കിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ബോളറുടെ പ്ലാനുകൾ എന്താണ്, ഫീൽഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അവർ ആ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും, അത് മുതലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് കഴിയുമല്ലോ. എന്താണെങ്കിലും ആ കയ്യെത്തും ദൂരത്തേക്ക് ഈ ഒരു മത്സരം എത്തിക്കാനായിട്ട് കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നമ്മുടെ IPL ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായകനായിട്ട് നയിക്കുന്ന 200th മത്സരമാണല്ലോ ഇതെന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. ഞാൻ ഈ മൈൽ സ്റ്റോണിൽ നിന്ന് തന്നെ വിശ്വസിക്കുന്നില്ല, കൂടുതലായിട്ടും ടീമിൻ്റെ പെർഫോമൻസിലും ഒപ്പം തന്നെ റിസൾട്ട്സിലുമാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണെങ്കിലും ഇനി ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ തിരികെ വരികയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ടോസ് നേടിയ CSK നായകനുള്ള MS ധോണി ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. 36 പന്തിൽ നിന്ന് 52 runs എടുത്ത ജോസ് ബിൽഡറുടെയും 26 പന്തിൽ നിന്ന് 38 runs എടുത്ത ദേവദത്ത് പട്ടിക്കൽ, 18 പന്തിൽ നിന്ന് പുറത്താവാതെ 30 runs എടുത്ത ഷിംറോൺ ഹെഡ്മെയർ എന്നിവരുടെ പ്രകടനത്തിൻ്റെ മികവിൽ 20 ഓവറിൽ 8 wicket നഷ്ടത്തിൽ 175 runs ആണ് നമ്മുടെ RR അടിച്ചുകൂട്ടിയത്. മറുവശത്ത് രവീന്ദ്ര ജഡേജയും തുഷാർ ദേശ്പാണ്ഡെയും ആകാശ് സിംഗും 2 wicket വീതം ചെന്നൈക്ക് വീഴ്ത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 38 പന്തിൽ നിന്ന് 50 runs എടുത്ത ഡെവോൺ കോൺവിയും, 17 പന്തിൽ നിന്ന് പുറത്താവുന്ന 32 runs എടുത്ത MS ധോണിയും, 19 പന്തിൽ നിന്ന് 31 runs അടിച്ച അജിങ്ക്യ രഹാനെയും എല്ലാം മിന്നുന്നൊരു പ്രകടനം പുറത്തെടുത്തെങ്കിലും അതിനൊന്നും തന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. 20 ഓവറിൽ 6 wicket നഷ്ടത്തിൽ 172 runs മാത്രമേ CSKക്ക് അവരുടെ സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതേസമയം RR വേണ്ടി രവീന്ദ്രൻ അശ്വിനും യുസ്വേന്ദ്ര ചഹലും 2 wicket വീതം വീഴ്ത്തിയപ്പോൾ സന്ദീപ് ശർമ്മ നിർണായകമായ 1 wicket കരസ്ഥമാക്കിയിരുന്നു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ അതോടുകൂടി 3 runs ത്രസിപ്പിക്കുന്ന ഒരു വിജയം നമ്മുടെ RR പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഒരു മത്സരത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത രവിചന്ദ്രൻ അശ്വിനാണ് ഈ ഒരു മത്സരത്തിൻ്റെ താരമായിട്ട് മാറിയിരിക്കുന്നത്. 6 runs വേണ്ടി 4 ഓവറിൽ 25 runs വഴങ്ങിക്കൊണ്ട് 2 wicket വീഴ്ത്തിയ അദ്ദേഹം 22 പന്തിൽ നിന്ന് 30 runs അടിച്ചുകൂട്ടിയിരുന്നു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലെ ഈ ഒരു ത്രസിപ്പിക്കുന്ന വിജയത്തോടുകൂടി പോയിൻ്റ് ടേബിളിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. 4 മത്സരങ്ങളിൽ തങ്ങളുടെ 3rd വിജയം പിടിച്ചെടുത്ത രാജസ്ഥാൻ റോയൽസ് +1.588 എന്ന് പറഞ്ഞ മികച്ച NRR ബലത്തിൽ പോയിൻ്റ് ടേബിളിൽ ഒന്നാമന്മാരായിരിക്കുകയാണ്. മറുപടി ചെന്നൈ സൂപ്പർ കിങ്സ് ആവട്ടെ 4 മത്സരങ്ങളിൽ തങ്ങളുടെ 2rd പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും +0.225 എന്ന് പറയുന്ന ഭേദപ്പെട്ട NRR പോയിൻ്റ് ടേബിളിലെ 5th തുടരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും ഒരു മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ആ ഒരു വിജയക്കുതിപ്പ് തുടരാനായിട്ട് നമ്മുടെ RR കഴിയുമോ, ഒപ്പം തന്നെ വിജയപാതയിലേക്ക് തിരിച്ചെത്താനായിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് കഴിയുമോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.